മലയാള സിനിമയിൽ 25 ഇയേഴ്സ് ആഘോഷിക്കുന്ന 10 സിനിമകളുടെ പേര് പറയാം. എന്ന് പറഞ്ഞാൽ 25th ആനിവേഴ്സറി ആണ് ഇപ്പൊ ആഘോഷിക്കുന്നത്. കൂടാനും പാടില്ല കുറയാനും പാടില്ല എന്നാണ് ഉദ്ദേശം അല്ലേ? ആഘോഷിക്കുന്ന സിനിമകൾ ഈ കൊല്ലം എന്ന് പറയുമ്പോൾ 92 റിലീസായ സിനിമകൾ, എല്ലാ സിനിമകളും ഈ വർഷം രജത ജൂബിലി ആഘോഷിക്കും. ഗോഡ്ഫാദർ 91 ഗോഡ്ഫാദർ 92 റിലീസ് ആവേണ്ടത് 79 92 ഓക്കെ. കിരീടം അതിനു മുമ്പാണ്. മണിച്ചിത്രതായ 93 ഡിസംബറില് ക്രിസ്മസിനാണ് മണിച്ചിത്രതാഴ് റിലീസ് ചെയ്തത്. അമരം തെറ്റ് 91 എന്തായത് ഒരു വർഷം ഇത് ഫൈനലി അവിടെ എത്തുമെന്നറിയില്ല. ആന അഭിനയിച്ച 10 സിനിമ, ആന നായകനായ 10 സിനിമ, ഹാത്തി മേരാ സാത്തി മലയാള സിനിമ. അല്ല അതിന് ഹാത്തി ഉണ്ടായിരുന്നു. മലയാള സിനിമ പറയാം. എനിക്ക് പറഞ്ഞാൽ പ്രായകര പാപ്പൻ പട്ടാഭിഷേകം 10 പറഞ്ഞു. ജയറാമേട്ടന്റെ വേറെ സിനിമയും കൂടി ഉണ്ട്, ആനവാൽ മോതിരം. ഇനിയുണ്ട് ജയറാമേട്ടൻ നായകനായ ആന സിനിമ ആണോ? തൃശ്ശൂരാണ് ഷൂട്ട് ചെയ്തത് ഈ സിനിമ. തമ്പാൻ അല്ലേ? തിരുമ്പാടി തമ്പാൻ. തിരുമ്പാടി തമ്പാൻ ലാലേട്ടന്റെ ആന അഭിനയിച്ച പടം ഉണ്ടായില്ല. മോഹൻലാലിന്റെ സിനിമയുണ്ട്, ലാലേട്ടന്റെ സിനിമയുണ്ട്. ആന അഭിനയിച്ചതാ? കാർത്തിക ആയിരുന്നു നായിക. അയ്യോ അടിവേരുകൾ അവിടെ സിനിമ പറ 10 ഞങ്ങൾക്ക് അറിയില്ല. അഞ്ചെണ്ണം സമ്മാനം. മഞ്ജു വാര്യർ ഗുരുവായൂർ കേശവൻ. ആന വളർത്തിയ വാനമ്പാടി കണ്ടിട്ടില്ല. ഇംഗ്ലീഷിലുള്ള മലയാള സിനിമകളുടെ പേരുകൾ. ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് പേര് വേണ്ട, ഇംഗ്ലീഷ് മീഡിയം. എനിക്ക് നസീർജിയുടെ ഒരു സിനിമയുണ്ട്. നസീർ വേറൊണ്ട്. ഇനിയുണ്ടോ? ആ അദ്ദേഹം ഇങ്ങനെ സൂട്ട്കേസ് ഒക്കെ ആയിട്ട് തന്നെ ഒരു ബിസ്ക്കറ്റിന്റെ പേര്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഡേഞ്ചർ ബിസ്ക്കറ്റ് ഇല്ലേ? ടൈഗർ ഉണ്ട്. ടൈഗർ പുതിയ പടം. കുറേ പുതിയതുണ്ട്. അതിപ്പോ കുറേ ഉണ്ട്. ഡാലിയ ഒരുപാടുണ്ട്. ഡാഡി കൂൾ. ഡാഡി കൂൾ പിന്നെ സിദ്ദിഖ് ലാലിന്റെ മിക്കവാറും എല്ലാ സിനിമയും ഇംഗ്ലീഷ്. ശരിയാ. ആണോ പറഞ്ഞേ? മലയാള സിനിമയിൽ എന്തുകൊണ്ട് ഇംഗ്ലീഷ് ടൈറ്റിൽസ് ഇടുന്നു? തമിഴർക്ക് അങ്ങനെയുണ്ട്. തമിഴ് സിനിമകൾ തമിഴ് പേരിട്ട് കഴിഞ്ഞാൽ അവിടെ പ്രത്യേക സബ്സിഡിയോ സംഭവം.